ഹായ് എല്ലാവർക്കും, വലിയ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ബത്തേരി, വയനാട്ടിലെ ബത്തേരിയിലുള്ള ജെയിൻ ക്ഷേത്രത്തിലാട്ടോ. ഇതാ അമ്പലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങളാണ്. ഇത് 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അമ്പലം കേട്ടോ. ഇത് അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ കാലമായപ്പോൾ അദ്ദേഹം ഇത് പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്തൊരു ചരിത്രമുണ്ട് ഇതിന്. എല്ലാ പഴയകാല അമ്പലങ്ങളെ പോലെയും ഇതിൻ്റെ ഓരോ കൊത്തുപണികൾക്കും എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. എല്ലാം എനിക്കറിയത്തില്ലെങ്കിലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ ഷെയർ ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മേൽക്കൂരയില്ലാത്ത ഈ ഭാഗങ്ങൾ, ഇതിനെ വിളിക്കുന്നത് നമസ്കാര മണ്ഡപം എന്നാണ്. ഇതെന്ന് വെച്ചാൽ പൂജയ്ക്ക് മുമ്പ് പൂജാരിക്ക് ധ്യാനിക്കാനും കാര്യങ്ങളൊക്കെ കേട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുന്ന ഈ സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലും ഓരോരോ വ്യാളിനെ കുത്തിവെച്ചിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറുമ്പം ഈ കാണുന്ന ഈ സ്ഥലത്തിനാണ് മുഖമണ്ഡപ എന്ന് പറയുന്നത് കേട്ടോ, മുഖമണ്ഡപ. അപ്പോൾ ഇവിടെ ഓരോ തൂണുകളിൽ ഓരോ കൊത്തുപണികളൊക്കെ ഉണ്ട്. തപസിരിക്കുന്ന ജെയിൻ, പിന്നെ താമര. അപ്പോൾ ഇതിനൊക്കെ ഈ ഓരോ കൊത്തുപണിക്കും ജെയിനിസത്തിൽ ഓരോ പ്രാധാന്യമുള്ള കാര്യങ്ങളാട്ടോ. ഇവിടെ ഇപ്പോൾ ഉള്ള കൊത്തുപണികളും ഈ അമ്പലമൊക്കെ നല്ല രീതിക്കാട്ടോ സംരക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഭാഗത്തിനാണ് മഹാമണ്ഡപം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം. അതുപോലെ പഴയ എല്ലാ അമ്പലങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ കല്ലുകൾ കൊണ്ടുള്ള പണികളാണ്. കാരണം വലിയ കല്ല് കൊത്തി അടുക്കി അടുക്കി വെച്ചിട്ടുള്ള മേൽക്കൂര പോലും അതുപോലെയുള്ള കല്ലുകളും കൊണ്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെയുള്ള ഓരോ തൂണിലും നാല് ഭാഗത്തും കൊത്തുപണികളുണ്ട് കേട്ടോ. അതിൽ ഒട്ടുമിക്ക തൂണിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് താമരയും ജെയിൻ്റെ പ്രതിമയായിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്ന പാമ്പിൻ്റെ കൊത്തുപണിയിലും ഒന്ന് രണ്ട് കഥകളുണ്ട് കേട്ടോ. ഒന്ന്, ഈ അമ്പലത്തിൻ്റെ താഴെ ഒരു കവാടം ഉണ്ടെന്നും ആ കവാടത്തിലേക്കുള്ള വഴിയാണ് ഈ കാണിക്കുന്നതെന്നും, മറ്റൊന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പാമ്പിൻ്റെ തല മുതൽ വാല് വരെ നമുക്ക് തെറ്റാതെ അതിൻ്റെ വഴി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്നാണ് വേറൊന്ന്. അതുപോലെ ഇതിൻ്റെ പുറകു ഭാഗത്തേക്ക് വരുമ്പം ഇതിനെ ചുറ്റി നിൽക്കുന്ന ഒരു വരാന്തയുണ്ട് കേട്ടോ. അതുപോലെ മേലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മഴവെള്ളം താഴേക്ക് വരാൻ വേണ്ടി പഴയ രീതിയിൽ തന്നെ കല്ലുകൊണ്ട് തന്നെ ചെറിയ പൈപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിന്നും അതുപോലെ തന്നെയുണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കട്ടള പോലെ ഒരു എൻട്രൻസ് പോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നുള്ളത് അറിയില്ല. അതുപോലെ ഇതിൻ്റെ മൂലക്കോട്ട് വരുമ്പം ചെറിയ ഒരു കല്ല് അരയ്ക്കാനും പൊടിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ആട്ടുകല്ലുണ്ട് അവിടെ. അതുപോലെ ആ മെയിൻ പില്ലറിൽ നിന്ന് പിന്നെ ഒരൊറ്റ കല്ലേലാട്ട അതിൻ്റെ തൂണ് വന്നേക്കുന്നത്. അപ്പോൾ എന്തുമാത്രം വെയിറ്റ് ആ തൂണേ വരുന്നതെന്ന് ചിന്തിച്ചു നോക്ക്. അതുപോലെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിഗ്രഹം ഇപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലുള്ള അനന്തനാഥ ടെമ്പിളിലാട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും മഹാവീർ ജയന്തിയുടെ സമയത്ത് ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവരും. ആ സമയത്ത് ഈ അമ്പലം പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കട്ടള പോലെയുള്ള ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. ഇവിടെ ചെറിയ ഡോർ, ചെറിയ ഡോർ എന്ന് വെച്ചാൽ വളരെ ചെറുതാട്ടോ. ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഇത്ര ഉള്ളു വാതിൽ, ചെറിയ വാതിൽ, വളരെ ചെറിയൊരു വാതിൽ. സംഭവം കൊള്ളാം. ഇതൊക്കെ ഇത് കുറേ പൊളിഞ്ഞു പോയ സമയത്ത് പിന്നെ ഇവിടുന്ന് കുഴിച്ചപ്പം കണ്ടുകിട്ടിയായിട്ടുള്ള കുറേ കല്ലുകളും ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് തീർന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ യാത്രകളിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിലുണ്ട്. അതിൻ്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും കയറി നോക്കുക, ഫോട്ടോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.